സോംബി എന്ന ജേണറെ നമ്മളിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒന്നാകും. നിരവധി സോംബി സിനിമകളും സീരീസുകളും ഗെയിമുകളും കോമിക്സും ഒക്കെ ഇപ്പോൾ ഇറങ്ങാറുണ്ട്. എന്നാൽ ഒരിടക്കാലത്ത് പോപ്പ് കൾച്ചറിൽ സോംബിയുടെ ഡിമാൻഡ് കുത്തനെയിടിഞ്ഞിരുന്നു. മറ്റു പല ജേണറുകളും സോംബിയേക്കാൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതായി. സോംബി ജേണറിൽ വന്ന സിനിമകൾ വിജയിക്കാതെയായി. അപ്പോഴാണ് ഒരു വീഡിയോ ഗെയിമിലൂടെ സോംബി ജേണർ ഒരൊന്നൊന്നര തിരിച്ചുവരവ് നടത്തിയത്. ആ ഗെയിം നിങ്ങളിൽ പലരും അറിയും, ബയോഹസാഡ് അഥവാ റെസിഡന്റ് ഈവിൾ. ജപ്പാനിൽ നിന്നും വന്ന് ലോകം കീഴടക്കി 1996 ആദ്യ ഗെയിമിലൂടെ തുടങ്ങിയ റെസിഡന്റ് ഈവിൾ ഇപ്പോഴും ഗെയിമുകൾ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു. ഗെയിമുകൾക്ക് പുറമെ നിരവധി സിനിമകളും സീരീസുകളും ഒക്കെ ഇറങ്ങിയൊരു ഫ്രാഞ്ചൈസിയാണ് റെസിഡന്റ് ഈവിൾ. ഇക്കൂട്ടത്തിലെ ഏറ്റവും പുതിയ ഇൻസ്റ്റാൾമെന്റായ നെറ്റ്ഫ്ലിക്സിന്റെ റെസിഡന്റ് ഈവിൾ സീരീസ് റിലീസാകുന്ന ഈ വേളയിൽ നമുക്ക് റെസിഡന്റ് ഈവിൾ ഫ്രാഞ്ചൈസിയെ പറ്റി ഡീറ്റെയിൽഡായി ചർച്ച ചെയ്യാം. വെൽക്കം ടു ഷോഡൗൺ ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ, ചെങ്ങന്നൂർ. ആയിരത്തി 1996 ഷിൻജി മികാമിയും ടൊക്കോറോ ഫുജിവാറയും ചേർന്നാണ് ആദ്യത്തെ റെസിഡന്റ് ഈവിൾ ഗെയിം ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഗെയിമിന്റെ ഒറിജിനൽ പേര് ബയോഹസാഡ് എന്നായിരുന്നു. എന്നാൽ ചില ലീഗൽ ഇഷ്യൂസ് കാരണം വെസ്റ്റേൺ കൺട്രീസിൽ മറ്റൊരു പേരിൽ ഇറക്കേണ്ടി വന്നു. ആ പേരാണ് റെസിഡന്റ് ഈവിൾ. ആദ്യ ഗെയിം ഒരു വലിയ വിജയമായി മാറി. സോംബി ജേണറെ പോപ്പ് കൾച്ചറിൽ തിരികെ കൊണ്ടുവന്നത് മാത്രമല്ല, സർവൈവൽ ഹോറർ എന്ന ജേണറെ ഡിഫൈൻ ചെയ്തതും ഈ റെസിഡന്റ് ഈവിൾ ഗെയിമാണ്. ആദ്യ ഗെയിമിന്റെ വിജയം തുടർഭാഗങ്ങളിലേക്കും നയിച്ചു. ഇക്കൂട്ടത്തിലെ റെസിഡന്റ് ഈവിൾ 4 ആണ് ഓവർ ദ ഷോൾഡർ തേർഡ് പേഴ്സൺ വ്യൂ ഒക്കെ ഗെയിം ഇൻഡസ്ട്രിയിൽ വളരെയധികം പോപ്പുലർ ആക്കുന്നതും. അങ്ങനെ ഇതുവരെ ടോട്ടൽ 28 റെസിഡന്റ് ഈവിൾ ഗെയിമുകൾ പുറത്തിറങ്ങി. മെയിൻ സീരീസിൽ ഇക്കൂട്ടത്തിലെ 9 എണ്ണമാണുള്ളത്. ഇനിയും നിരവധി റെസിഡന്റ് ഈവിൾ ഗെയിമുകൾ വരുമെന്നത് തീർച്ച. ഗെയിമുകളുടെ വിജയം സിനിമയടക്കം മറ്റു മീഡിയസിലേക്കുള്ള അഡാപ്റ്റേഷൻസിലേക്ക് റെസിഡന്റ് ഈവിളിനെ നയിച്ചു. 2002 കോൺസ്റ്റന്റീൻ ഫിലിം കമ്പനിയുടെ നിർമ്മാണത്തിൽ ആദ്യ റെസിഡന്റ് ഈവിൾ സിനിമ റിലീസാകുന്നത്. പോൾ ഡബ്ല്യു സാൻഡേഴ്സിന്റെ സംവിധാനത്തിൽ മില്ല ജോവോവിച്ചിന്റെ ആലീസ് എന്ന കഥാപാത്രത്തെ ഫോക്കസ് ചെയ്ത ആ സിനിമാ പരമ്പര അവിടെ ആരംഭിക്കുകയായിരുന്നു. 6 സിനിമകളാണ് ആ കണ്ടിന്യൂറ്റി ഇറങ്ങിയത്. അവസാന ചിത്രം 2016 റിലീസായി. ആ കണ്ടിന്യൂറ്റി അവസാനിച്ചു. ഗെയിം സീരീസ് പോലെ തന്നെ ഈ സിനിമാ പരമ്പരയും സോംബി ജേണറെ പോപ്പ് കൾച്ചറിൽ തിരികെ കൊണ്ടുവരാൻ ഏറെ സഹായിച്ചു. നമ്മൾ പിന്നീട് കണ്ട വേൾഡ് വാർ സെഡും സോംബിലാൻഡും ദ വാക്കിംഗ് ഡെഡും ഒക്കെ വരാനൊരു കാരണം ഈ സിനിമാ പരമ്പര കൂടിയാണ്. ഗെയിം സ്റ്റോറിയുമായി നീതി പുലർത്താത്തതും ആലീസിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഗെയിമിലെ മെയിൻ ക്യാരക്ടേഴ്സിന് വേണ്ടത്ര റോൾ കൊടുക്കാത്തതും കൊണ്ട് ഫാൻസിന്റെ ഇടയിൽ നിന്നും അതേപോലെ ക്രിട്ടിക്സിന്റെ ഇടയിൽ നിന്നും ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഈ സീരീസിലെ സിനിമകൾക്ക് ലഭിച്ചിട്ടുണ്ട്. ബട്ട് ഡിസ്പൈറ്റ് ഓൾ ഓഫ് ദാറ്റ്, 6 സിനിമകളും കൂടി കൂട്ടി 1.2 ബില്യൺ ആണ് ഈ ഫിലിം സീരീസിന്റെ കളക്ഷൻ. ഒരു പോയിന്റിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരിയ സോംബി സിനിമാ പരമ്പരയായും വീഡിയോ ഗെയിം ബസിലെ സിനിമാ പരമ്പരയായും ഈവൻ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ഹൊറർ സിനിമാ പരമ്പരയായും വരെ ആലീസ് കണ്ടിന്യൂറ്റി സിനിമകൾ നിന്നിട്ടുണ്ട്. പിൽക്കാലത്ത് ഈ റെക്കോർഡ്സ് എല്ലാം മറ്റ് സിനിമകൾ മറികട. ആലീസ് കണ്ടിന്യൂറ്റിക്ക് ശേഷം ഒരു റെസിഡന്റ് ഈവിൾ സിനിമ വരുന്നത് 2021 റെസിഡന്റ് ഈവിൾ വെൽക്കം ടു റക്കൂൺ സിറ്റി എന്ന ഈ റീബൂട്ട് സിനിമ ഒരു പുതിയ റെസിഡന്റ് ഈവിൾ ഫിലിം സീരീസിന്റെ തുടക്കം മാത്രമാണ്. ഗെയിം സ്റ്റോറിയോട് കൂടുതൽ നീതി പുലർത്തുന്ന രീതിയിലാകും ഈ പുതിയ സിനിമാ പരമ്പര. ഇനി ആനിമേഷനിലേക്ക് വന്നാൽ തീം പാർക്ക് അട്രാക്ഷന്റെ ഭാഗമായി 2000 ആദ്യമായി റെസിഡന്റ് ഈവിൾ ആനിമേഷൻ ചിത്രം വരുന്നത്, ബയോഹസാഡ് 4D എക്സിക്യൂട്ടർ. എന്നാൽ മെയിൻ സ്ട്രീമായി ആദ്യമായി ഒരു സിനിമ വരുന്നത് 2008. ആ സിനിമയിലൂടെ തുടങ്ങിയ ഒരു ട്രിലജിയാണ് ആനിമേഷൻ റെസിഡന്റ് ഈവിൾ പ്രധാനമായി ഉള്ളത്. ലിയോൺ കെന്നഡി എന്ന കഥാപാത്രത്തെ സെന്ററാക്കി എടുത്തതിനാൽ ഈ കണ്ടിന്യൂറ്റി നമുക്ക് ലിയോൺ ട്രിലജി എന്ന് വിളിക്കാം. റെസിഡന്റ് ഈവിൾ ഡീജനറേഷൻ 2008, റെസിഡന്റ് ഈവിൾ ഡാമിനേഷൻ 2012, റെസിഡന്റ് ഈവിൾ വെൻഡേറ്റ 2017 എന്നിവയാണ് ലിയോൺ ട്രിലജി സിനിമകൾ. ഗെയിമിന്റെ യൂണിവേഴ്സിലാണ് ഈ ആനിമേഷൻ സിനിമകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ 2021 ഒരു ആനിമേഷൻ സീരീസ് ആദ്യമേ റെസിഡന്റ് ഈവിൾ പുറത്തിറക്കുന്നത്. ലിയോൺ കെന്നഡിയെയും ക്ലെയർ റെഡ്ഫീൽഡിനെയും ലീഡാക്കി ഇൻഫിനിറ്റ് ഡാർക്നെസ് എന്ന മിനി സീരീസാണിത്. റെസിഡന്റ് ഈവിൾ 4 ഗെയിമിനും 5 ഗെയിമിനും ഇടയിൽ നടക്കുന്ന കഥയാണിത്. ആകെ ടോട്ടൽ 4 എപ്പിസോഡാണ് ഈ സീരീസിലുള്ളത്. ലിയോൺ ട്രിലജിയും ഇൻഫിനിറ്റ് ഡാർക്നെസ്സും ഗെയിം യൂണിവേഴ്സിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും ഗെയിം കളിക്കാതെ തന്നെ ഇപ്പം വേണമെങ്കിൽ കാണാം. എന്നാൽ ഗെയിം സ്റ്റോറിയൊക്കെ അറിഞ്ഞിട്ട് കണ്ടാൽ റെഫറൻസസ് അടക്കം ഒരു ഫുൾ ഫ്ലജ്ഡ് എക്സ്പീരിയൻസ് കിട്ടുമെന്നത് തീർച്ച. റെസിഡന്റ് ഈവിൾ ഫ്രാഞ്ചൈസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയ നെറ്റ്ഫ്ലിക്സ് ലൈവ് ആക്ഷൻ സീരീസ് ഇപ്പോൾ റിലീസ് ആവാൻ ഒരുങ്ങിയാണ്. വെൽക്കം ടു റക്കൂൺ സിറ്റി ലാസ്റ്റ് ഇയർ ഇറങ്ങിയതുകൊണ്ട് അതും ഈ സീരീസും കണക്റ്റഡ് ആണോ എന്ന് എല്ലാവർക്കും സംശയമുണ്ടാകും. എന്നാൽ ഈ രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും നിലവിലില്ല. 2 സെപ്പറേറ്റ് ടീംസാണ് രണ്ടും ഒരുക്കിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് സീരീസിന്റെ കഥ നടക്കുന്ന ആകട്ടെ ആദ്യ ഔട്ട് ബ്രേക്കിന് ഡെക്കേഴ്സിന് ശേഷമാണ്. സോ നിലവിൽ കണക്ഷൻസ് ഇല്ലെങ്കിലും വേണമെങ്കിൽ ഫ്യൂച്ചർ മൂവീസിലേക്ക് അവർക്ക് കണക്ട് ആക്കാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ വരുന്ന ഈ സീരീസ് കാണാൻ നേരത്തെ ഉള്ള സിനിമകളൊന്നും കണ്ടില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഇത്രയുമാണ് റെസിഡന്റ് ഈവിൾ ഫ്രാഞ്ചൈസിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ആലീസ് കണ്ടിന്യൂറ്റിയിലെ 6 സിനിമകളുടെ റീക്യാപ്പ് വീഡിയോ ചാനൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മൂവി സീരീസ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് ഞങ്ങളുടെ ചാനൽ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരം കണ്ടന്റ്സ് ഇഷ്ടമാണെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് ശ്രീനന്ദൻ ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടാക്കീസ്.